ഒരു 30 വർഷത്തെ പരിചയം. ഒരു പ്രൈവറ്റ് ഡോക്ടർ എന്ന രീതിയിൽ നമ്മളുടെ ആദ്യ കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ടഫായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതല്ല, അങ്ങനെ തന്നെ പോവുള്ളൂ. ഞാൻ ഇവിടെ എടപ്പള്ളി ഈ പ്രദേശത്ത് പ്രാക്ടീസ് തുടങ്ങുമ്പോൾ അമൃത ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ടില്ല. അതിനുശേഷമാണ് ഹോസ്പിറ്റലും സെറ്റപ്പും ഈ ഇത്. അത് തനിയൊരു കുഗ്രാമം പോലത്തെ സ്ഥലമായിരുന്നു. അപ്പൊ അതിൻ്റെ ആ വരുമാനത്തിലെ ഇൻകം കുറവ് ആദ്യ കാലഘട്ടത്തിൽ ഒരു 10 വർഷത്തോളമൊക്കെ നമ്മൾ, ഞാൻ ഇത് പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂടി പറയണതാണ്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടം. പക്ഷെ ഹോമിയോപ്പതിയിൽ വന്നതും ഇതിലൊക്കെ അഭിമാനം കൊള്ളുകയാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുണ്ട് ഇതുകൊണ്ട്. കാരണം ഈ പറഞ്ഞ ഇത്ര വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത റെപ്യൂട്ടേഷനും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആളുകളുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങളും, നാട്ടുകാർ തന്നെയാണ് എന്നാലും പ്രതികരണങ്ങളും ഒക്കെ എത്രയോ എത്രയോ. അപ്പോൾ കുറച്ചൊരു അഭിമാനത്തോടുകൂടി പറയുകയാണ് ഞാനൊരു ഹോമിയോപ്പതാണ്. കാരണം ആ ഒരു മാനം കുട്ടികൾക്ക് ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ പറയുന്നത്. പിന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ആദ്യ ഘട്ടത്തിൽ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പോഴും അതൊക്കെ അനുഭവിക്കേണ്ടത് നമ്മുടെ പുതിയ ഡോക്ടേഴ്സൊക്കെ. കാരണം ഈ പറഞ്ഞ പോലെ രോഗികള് കൊണ്ടുവരാതെയുള്ള ഈ പറഞ്ഞ പോലെ ബൈസ്റ്റാൻഡർ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പറയുക. അപ്പൊ നമ്മളെ ഹോമിയോപ്പതി ഉള്ള സിസ്റ്റത്തിൽ അത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ചികിത്സിക്കുള്ളൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഇത്രയും വർഷം കൊണ്ട് നമുക്ക് വളരാൻ പറ്റിയിട്ടുണ്ട്. അതപ്പോ നിങ്ങൾക്കും ഈ പുതിയ ഇതായിട്ട് വരുന്ന ജൂനിയർ കുട്ടികൾക്കൊക്കെ ഇതൊരു ഒരു ഒരു തത്വമാണ്. കാരണം നമ്മൾ കുറച്ച് സ്റ്റേബിൾ ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളുടെ ഡോക്ടർമാർക്ക് പറ്റുന്നത് ആ ഒരു അഹങ്കാരം ഇല്ലായികയാണ്. ഈവൻ ഫീസ് മേടിക്കുന്ന കാര്യത്തിൽ പോലും നമുക്ക് ഇത്തിരി ഒരു ജാള്യത. കാരണം ഇതിന് കൊടുക്കാവുന്ന റിസൾട്ടുകളെ കുറിച്ചൊക്കെ നമുക്ക് ആ കോൺഫിഡൻസ് ഇല്ലായിക. അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ധൈര്യമായിട്ട് ഇത്ര ഫീസ് വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാൻ കഴിയായിക വരിക. പിന്നെ വരുന്നത് ഈ ശാസ്ത്രീയമായിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും കൂടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുന്ന ഒട്ടും തെറ്റില്ല. ഇതുപോലത്തെ വേദികൾ നമുക്ക് ഒരുപാട് സഹായം കിട്ടും. ഇപ്പൊ സെയ്ഡ് സാറിന്റെ ക്ലാസ് കേട്ടിരുന്നു. അപ്പൊ ഇതുപോലുള്ള കുറെ ഇൻഫർമേഷൻസ് കിട്ടുക, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആളുകളിൽ നിന്ന് മറ്റ് വിഷയങ്ങളിലുള്ള ഇൻഫർമേഷൻസ് കിട്ടുക. അപ്പൊ അതെല്ലാം നമ്മള് അബ്സോർബ് ചെയ്യാൻ വേണ്ടി റെഡി ആവുക. കാരണം അല്ലാതെ ഈ പഠിച്ചതും റെപ്പർട്ടറിയും മാത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞ സിംപ്റ്റംസും അതിൻ്റെ ഉള്ളിൽ മാത്രം നിന്നുകൊണ്ട് ചികിത്സ പൂർത്തിയാവില്ല. രോഗിക്ക് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഈ ഡോക്ടേഴ്സും അവരുടെ ഫാമിലിയും അങ്ങനെയുള്ള ആൾക്കാരും മുഴുവനുമാണ് ഇവിടെ കാണിച്ചത്. അപ്പൊ ഒരു കാര്യം സംശയം ചോദിച്ചിട്ട് വി ഹാവ് ടു ആൻസർ ഇറ്റ് കറക്റ്റ്ലി. ശാസ്ത്രീയമായിട്ട് തന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടി വരും. നമ്മളെ സിസ്റ്റത്തെ കുറിച്ച് മാത്രമല്ല ഡിസീസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇത്തരം അറിവുകളും സ്വായത്തമാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രീതിയിൽ വിജയിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ അറിവുകളുടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും തള്ളിക്കളയരുത്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഡോക്ടർമാർ ഇതിൽ നിന്നൊക്കെ ഈ പറഞ്ഞ നമ്മൾ സിംപ്റ്റംസും അല്ലെങ്കിൽ അതിന്റെ റെപ്പർട്ടറൈസേഷൻ അതിന്റെ മെഡിസിൻ കൊടുക്കുക ക്യൂർ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമേ ഇല്ല, പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ മാറ്റങ്ങളും അപ്പപ്പോ മനസ്സിലാക്കാൻ ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുകയാണ്. അനദർ തിങ് ഞാൻ എന്റെ കഴിഞ്ഞ 3 ക്ലാസ്സിൽ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഞാൻ അതിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുമ്പോഴുണ്ടാവുന്ന റിസൾട്ട്സ്, അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അവരുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇനിയുള്ളത് ഞാൻ എന്റെ സബ്ജക്റ്റിലേക്ക് വരികയാണ്. ഈ ചികിത്സാനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു റെമഡി കണ്ടെത്താൻ, റെമഡി എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കുക. കാരണം മെഡിസിൻ ഡ്രഗ് എന്നുള്ള വാക്കൊന്നും അവിടെ ഉപയോഗിക്കരുതെന്ന് തന്നെയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരുനാഥൻ എന്ന് പറയാവുന്ന ഡോക്ടർ പ്രവീൺ ധർമ്മരത്നം പറഞ്ഞിട്ടുള്ള ഒരു വേർഡാണ് അദ്ദേഹം പറയുന്നത്. റെമഡീനെ ഉപയോഗിക്കുക, പരിഹാരം എന്നാണ് ഹോമിയോപ്പതി മരുന്നുകളെ കുറിച്ച് പറയുന്നത്. അല്ലാതെ ഇതൊരു മെഡിസിനോ അല്ലെങ്കിൽ ഡ്രഗെന്നോ എന്നുള്ള പദങ്ങളല്ല ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളുടെ അസുഖം എന്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വയ്യായ്ക തോന്നുന്നത്, അതിനുള്ള റെമഡിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ ആ റെമഡിയിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങൾ നമ്മൾ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. അതിൽ നിന്ന് അനുഭവങ്ങളിൽ കൂടി എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ നമുക്ക് ഏറ്റവും ചുരുക്കി കുറച്ച് ഹെഡിങ്സിൽ ഞാനിത് പറയാം. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, അതായത് സിമിലിം എന്ന് തന്നെ നമുക്ക് പറയാം. ഓരോ രോഗിയിലും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കണ്ടെത്തുക, അത് അയാളെ സംബന്ധിച്ച് അമൃതിന് തുല്യമാണ്. പിന്നെ അതിൻ്റെ മറ്റ് വകഭേദങ്ങളോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങളോ അന്വേഷിച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ചില കേസിൽ
ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി തന്നെയായിരിക്കും ഏറ്റവും നല്ല പരിഹാരം കാണാം. ഞാൻ അതിൻ്റെ ഒരു കേസ് പറയാം. ഒരു ബാങ്ക് മാനേജറുടെ കേസാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അലട്ടുന്നത്, അതായത് ഒരു വൈകാരിക വിഷയം എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തെ അല്ല, രണ്ടാം കുട്ടികളാണ് അദ്ദേഹത്തിന്. അപ്പോ വിഷയം ഇതാണ്, വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോ ഭാര്യ അദ്ദേഹം കാണുന്നത് ഒരു ഹോസ്റ്റൽ വാർഡനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവത്ര നിയന്ത്രണം, ഇവിടെ പോയി എന്ത് പോയി എങ്ങനെ പോയി ഇന്നത് ചെയ്യണം കൊണ്ടുവന്ന ബാഗിന്റെ സ്ഥലത്ത് വയ്ക്കണം അങ്ങനെ. അപ്പൊ ഒന്ന് ഒന്ന് അവരെ ഒന്ന് കൊണ്ടുവരൂ സാർ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആ സ്ത്രീയെ കൊണ്ടുവന്നു. നല്ല സ്ത്രീ, നല്ല പെരുമാറ്റത്തിലെല്ലാം വളരെ വളരെ ക്യൂട്ടായിട്ടുള്ള സ്ത്രീ. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ മരുന്ന് കഴിക്കാനും തയ്യാറാണ്. എന്റെ ഭാഗത്തുനിന്ന് പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ കുടുംബം ശരിയാവൂലോ എന്ന് കരുതിയിട്ട് അവരത് വഴങ്ങി. കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ പക്ക ഓർഡറാണ് അത്, ഒന്നിനും ഒരു വിട്ടുവീഴ്ചയില്ല. ഏതാണ്ടത് നമുക്ക് ഈസി ആയിട്ട് അറിയാം, ചില്ലിയാണ് ആള്. വാണ്ട് ടു ബി ഓർഡർ, അത് വളരെ കർശനക്കാരിയാണ്. അത് സമയം അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലീൻനെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റ ഡ്രഗാണ് പ്രധാനമായിട്ടും റെപ്പർട്ടറിയിൽ പറയുന്നത്. അത് കാലിക്കാർബൺ, അതാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്. ഈ കാലിക്കാർബോണ്ട് തന്നെ കുടുംബം രക്ഷപ്പെട്ടു, നമുക്ക് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. ബിക്കോസ് ഇവരുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അവർ മോശമായി എന്നല്ല, വൃത്തിയില്ലാത്ത അങ്ങനെയായി എന്നല്ല, പക്ഷെ അവർ വിട്ടുവീഴ്ചയ്ക്ക് പല കാര്യങ്ങൾക്കും തയ്യാറായി. ആ ഹോസ്റ്റൽ വാർഡൻ മാറ്റർ എന്നൊക്കെ പറയുന്ന വാക്കുകളിൽ നിന്ന് അച്ഛനും മക്കളും ഒക്കെ പിൻവാങ്ങാൻ തയ്യാറായി. കാരണം ഏത് കാര്യത്തിനും ഒരു കോംപ്രമൈസും ഡോഗ്മാറ്റിക് എന്നൊക്കെ പറഞ്ഞ കാലിക്കാർബിന്റെ ഏറ്റവും കൂടിയ അവസ്ഥയാണ്. അത് അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉറച്ചു നിൽക്കറിയാലോ കാലിക്കാർബിന്റെ പ്രത്യേകത. അത് ഈ സംഭവങ്ങളൊക്കെ മാറി ആളൊന്ന് തഴ ഒരു ഈ പറഞ്ഞ എക്സാസർബേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ വീട്ടമ്മയായി മാറും. മറ്റു നിർബന്ധങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അതൊക്കെ ടോളറേറ്റ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് മാറ്റം വരുത്താൻ ഈ കാലിക്കാർബിന്. അപ്പൊ അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്. നമ്മൾ അതുവഴി സിമിലമത്തിലേക്ക് എത്തും, അതുവഴി ക്യൂർ നടക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം. അത് ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ അതിനെ പറയുന്നത്. അനദർ മെത്തേഡ് നമ്മൾ റെമഡിയിലേക്ക് എത്താൻ, അനദർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മയസ്മാറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. ഇത് പലപ്പോഴും കോയിൻസിഡന്റ് ആയിട്ട് വന്ന് ഭവിക്കുന്നതാണ്. നമുക്ക് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു കേസ് തൃശ്ശൂരിൽ നിന്ന് വന്നു. ഒരു ചെറുപ്പക്കാരൻ, ഒരു 32 വയസ്സുണ്ട്, ഒരു നല്ല കമ്പനിയിൽ നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവിടെ വരുമ്പോ അമൃതയിൽ കാണിക്കാൻ വേണ്ടിട്ട് വന്നാണ്. അപ്പൊ അവിടെ കയറിയത് സംഭവം ഇതാണ്, കാലിന്റെ അടിയിൽ ഒരു അൾസർ. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ അൾസർ വെച്ച് സഫർ ചെയ്യാണ്. അപ്പോ എല്ലായിടത്തും എക്സ്റേ എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യണുണ്ട്. ഇയാൾക്ക് ക്രച്ചസിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളത്, കാറിൽ നിന്ന് നേരെ വടിയും കൂത്തിയാണ് ഇറങ്ങണത്. അമൃതയിൽ പോയി അവരും മെഡിസിനൊക്കെ കൊടുത്തു, പല പല മെഡിസിനും ഒക്കെ ട്രീറ്റ്മെന്റും ഒക്കെ നടക്കണുണ്ട്, പക്ഷെ ക്യൂർ കിട്ടണില്ല. അപ്പോഴാണ് ഈ വഴിക്ക് പോയ സമയത്ത് ഈ ഹോസ്പിറ്റലിലോട്ട് ഉണ്ടായ പ്രയോജനങ്ങൾ അങ്ങനെ. ഇപ്പൊ ഇൻക്യൂറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതുവഴി പോകുമ്പോൾ ഒരു ക്ലിനിക് ഉണ്ടെന്ന് കാണും, കാണുമ്പോൾ ഇതിൽ കയറുമൊക്കെ ചെയ്താൽ നമുക്കും സാധ്യതയുണ്ട്. അങ്ങനെ ആ മനുഷ്യൻ കയറി വന്നു. അപ്പോ ആള് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ സാഹസികതയൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഈ അടുത്ത് ഈ ഇത് വരണ പഴുപ്പ് വരുന്നതിന് മുമ്പ് വയനാട് എവിടെ ഒരു കാട്ടിൽ മലയിലൊക്കെ കയറി ഇറങ്ങി ഒരു ഇഞ്ചുറി കാലിലുണ്ടായിട്ടുണ്ട്. അതാണ് വിഷയം. അപ്പൊ ഞാൻ നമ്മളുടെ രീതിയിൽ കേസ് എടുത്തു, ഈ പറഞ്ഞ ഇതൊക്കെ നോക്കിയിട്ട് മെഡിസിൻ കൊടുത്തു. നെക്സ്റ്റ് വീക്ക് വരാൻ പറഞ്ഞു. നെക്സ്റ്റ് വീക്ക് വന്നിട്ടും ഒരു കുറവില്ല, ഈ ഇത് പ്രോഗ്രസ് ചെയ്യണുള്ളൂ, പസ് ഫോർമേഷൻ കൂടണേ ഉള്ളൂ. അപ്പോ ആലോചിച്ചപ്പോ നമുക്ക് ഈ രീതിയിൽ ഇതിപ്പോ ഒരു ഡിസ്ട്രക്റ്റീവ് ഫേസ് ആണല്ലോ, അതുകൊണ്ടൊന്ന് മയസ്മാറ്റിക് ആക്കാന്ന് കരുതിയിട്ട് സിഫിലിന 1 ഡോസ് എന്നിട്ട് നെക്സ്റ്റ് വീക്ക് എന്നെ ഒന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. ഈ മെഡിസിൻ കൊടുത്ത് 3-ാമത്തെ ദിവസം എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് വന്നു, ഒരു ഫോട്ടോ അടക്കം. ഈ മനുഷ്യന്റെ കാലിൽ നിന്ന് ഒരു 1.5 ഇഞ്ചുള്ള ഒരു മരത്തിന്റെ കഷ്ണം പുറത്തു വന്നു. അപ്പൊ അത് ഈ ഇഞ്ചുറി ഇത് ഉണങ്ങാനും തുടങ്ങി, അതിന്റെ കൂടെ ഈ മരത്തിന്റെ കഷ്ണം വെച്ചിട്ടൊരു പടം എനിക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഇനി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ. പറഞ്ഞു ഇപ്പൊ എടുത്ത കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് തുടരണ്ട, നിങ്ങൾ കാലക്കഴിച്ച് ആ മുറിവണയും കഴിഞ്ഞ സ്വതന്ത്രനായിട്ട് നടന്നോളൂ. അപ്പൊ ഇടയ്ക്ക് അദ്ദേഹം വിളിക്കാറുമുണ്ട്. ആ സംഭവമേ മാറി, നിസ്സാര ഒരു ഇതുള്ളു. പക്ഷെ അവിടെ നമ്മളെ സഹായിച്ചത് ഈ മയസ്മാറ്റിക് ഡ്രഗ് എന്ന് പറയുന്ന നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും വില പിടിച്ച ആയുധമാണ്. കാരണം അത് ആ സമയത്ത് അങ്ങനെ ഒന്ന് ഉരുത്തിരിഞ്ഞു വരാനും ഈ സിഫിലിറ്റിക് ഡ്രഗ് അല്ലെങ്കിൽ ആന്റി സിഫിലിറ്റിക് ഡ്രഗ് കൊടുക്കും, അത്
അത്രയും എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാണാതെ ഒളിഞ്ഞു കിടന്നിരുന്ന ഈ സംഭവം പുറത്തേക്ക് വരും, ഈ ഫോറിൻ സബ്സ്റ്റൻസ് പുറത്തു വരും, അവിടം തൊട്ട് അൾസർ ക്യൂർ ആവാനും തുടങ്ങി. ഇതാണ് മയസ്മാറ്റിക് റെമഡി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അനദർ വൺ ഈസ് അക്യൂട്ട് ടോട്ടാലിറ്റി, അതായത് നമ്മൾ സാധാരണ ആദ്യകാലം പോലെ നമ്മളെല്ലാം ചെയ്യുന്ന അക്യൂട്ട് കേസിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലൊക്കേഷൻ സെൻസേഷൻ മൊഡാലിറ്റി ആൻഡ് കൺഫോം. ഇതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണം. അക്യൂട്ട് കേസുകളിൽ വളരെ സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ ഈ തിയറി നമുക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇനി പാത്തോളജിക്കൽ മെത്തേഡാണ്, അതായത് റെമഡിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള. അത് മിക്കതും ഈ പറഞ്ഞ പോലെ റെമഡി എന്ന് പറയാൻ പറ്റില്ല, ഒരു പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാത്തോളജിക്കൽ കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അഡ്വാൻസ്ഡ് കേസ് ആയിരിക്കും മിക്കവാറും, അവിടെ പാലിയേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഇനി അനദർ ഹെഡിങ് വരുന്നത് കോസ് ഓഫ് ഡിസീസ്. ഇത് വളരെ അപൂർവമായിട്ടാണ്, നമുക്ക് വളരെ അപൂർവമല്ല ശരിക്ക്. ഏത് ഡിസീസ്, ഇപ്പൊ ആർണിക്കയിലേക്ക് നമ്മൾ എത്തുന്ന മറ്റൊന്നും നോക്കിയിട്ടല്ല. ആർണിക്ക ഒരു മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ, അത് മനസ്സിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും ആർണിക്ക ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കോസ് വെച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കോസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യാൻസർ കംപ്ലൈന്റിനെ നമുക്ക് 20 ഇയേഴ്സ് കൊണ്ടുപോകാൻ പറ്റി. ആ ഒരു കേസും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. അതായത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഇടപ്പള്ളി തന്നെയുള്ള ഒരു കേസാണ്, 72 വയസ്സ്, എന്റെ പ്രാക്ടീസിന്റെ ആദ്യ കാലഘട്ടത്തിൽ വന്നൊരു കേസാണ് അത്. ഒരു ക്രിസ്ത്യൻ ലേഡിയാണ്, ഹസ്ബൻഡ് ബെഡ് റിഡൻ ആണ്, 3 പെൺകുട്ടികളും ഒരു മോനുമാണ് ഉള്ളത്. നമ്മളുടെ അടുത്ത് വരുന്നത് ഒരു എക്സിമ ആയിട്ടാണ്, അവന് കാലില് എക്സിമ ഉണ്ട്, അതിന് മെഡിസിൻ കഴിക്കണം എന്നും പറഞ്ഞാണ് അവര് നമ്മൾ ഈ മോൻ അമ്മയെ കൊണ്ടുവരുന്നത്. അപ്പോ എന്തോ ഇവര് ഹൈഡ് ചെയ്യണ്ടെന്ന് നമുക്കൊരു തോന്നൽ വന്നു. അപ്പൊ ഒന്ന് വിശദമായിട്ട് ഒന്ന് എനിക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ലേഡി റെക്ടോവജൈനൽ ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഈ പറഞ്ഞ റെക്ടൽ ബാഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയല്ല, അതൊന്നും അവരിനി ചികിത്സ ഇല്ല എന്നുള്ള രീതിയിൽ അവസാനിപ്പിച്ച് കിടക്കണ കാര്യം. അപ്പൊ ഞാനൊരു കൗതുകത്തിന് ഇവരോട് ചോദിച്ചു, അമ്മ എന്താണ് പഴയ കാലത്ത് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിരുന്നോ? അപ്പോ അപ്പച്ചൻ എങ്ങനെയായിരുന്നു കുടുംബമൊക്കെ നോക്കും. പറഞ്ഞു അപ്പച്ചൻ പണ്ട് കാലം മുതലേ കുടുംബം നോക്കാൻ പ്രാപ്തനല്ല, ഞാൻ തന്നെയാണ് ഈ ജോലികളൊക്കെ ചെയ്തിട്ടുള്ളത്, ഈ കുഞ്ഞുങ്ങളെ മുഴുവനും നോക്കിയിട്ടുള്ളത്. അപ്പൊ എന്ത് ജോലിയാണ് ചെയ്തത്? അപ്പൊ ഈ കൊച്ചി ഭാഗത്തൊക്കെ കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സ്റ്റോറേജ് ചെയ്യാൻ അക്കാലത്ത്, കൊല്ലങ്ങൾക്ക് മുമ്പ്, അക്കാലത്ത് വേറെ മാർഗമൊന്നുമില്ല, ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉപ്പുവെള്ളത്തിൽ ഈ മീനിനെ സൂക്ഷിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനെ പുറത്തെടുത്ത് ഉണക്കിയിട്ട് വിൽക്കുക എന്നുള്ളതാണ് ഒരു രീതി. അപ്പൊ അതിനുവേണ്ടി നടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ. അപ്പൊ ഇവരുമായിട്ട് അത് എങ്ങനെ ബന്ധപ്പെട്ടതെന്ന് വെച്ചാല്, ഈ ഉപ്പുവെള്ളത്തില് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉപ്പുവെള്ളത്തില് രാവിലെ ഇറങ്ങി നിന്നിട്ട് അത് അരയ്ക്ക് മുകളിൽ വരെ ഉപ്പുവെള്ളം ഉണ്ടാവും. ആ ടാങ്കിൽ ഇറങ്ങി നിന്നിട്ട് ആ ടാങ്കിൽ നിന്ന് ഈ മീനിനെ കോരി മുകളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി, പ്രധാന ജോലി. അപ്പൊ ഏതാണ്ട് ഉച്ച വരെ ഈ ഉപ്പുവെള്ളത്തിൽ എക്സ്പോസ് ചെയ്ത് കിടക്കുകയാണ് അവരുടെ, അങ്ങനെ നിന്നിട്ടാണ് അവർ ജോലി ചെയ്യുക. അപ്പോ ആണ് നമുക്കിത് ക്ലിക്ക് ചെയ്തത്. ഇത്രയും കാലം ഈ ഇത് എക്സ്പോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എക്സിമ വരാനും ഈ പറഞ്ഞ വജൈനൽ റീജിയനും റെക്ടൽ റീജിയനും മുഴുവനും ഉപ്പുവെള്ളത്തിൽ, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉപ്പുവെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവര് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തപ്പോ ഈ പറഞ്ഞ പോലെ നാട്രമ്യൂർ എന്ന് പറഞ്ഞ മെഡിസിൻ, കാരണം ഇവിടെ കോസ് ഉപ്പ് തന്നെയാണ്, അപ്പൊ ഉപ്പിന് ഇതായിട്ടുള്ള യോജിക്കുന്ന ഒരു മെഡിസിൻ നാട്രമ്യൂർ കൊടുക്കുക. അങ്ങനെ ഒരു നാട്രമ്യൂർ 200 ഒരു 2 ദിവസം എന്നുള്ള രീതി, 2 ദിവസം ഇടവിട്ട് എന്നുള്ള രീതിയിൽ ഓരോ ഡോസ് വീതം റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ചേഞ്ചസ് ട്രമെൻഡസ് ആയിരുന്നു. ആ എക്സിമാറ്റസ് ഇതെല്ലാം വളരെ പെട്ടെന്ന് ക്യൂർ ആയി. പക്ഷെ ക്യാൻസറിന്റെ ആ ഭാഗത്തിന് ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. മാസങ്ങളോളം PL തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. ക്യാൻസറസ് ഗ്രോത്ത് അതോടുകൂടി അവസാനിച്ചു. അപ്പോ ഏതാണ്ട് 90-91 വയസ്സിലാണ് അമ്മ മരിക്കുന്നത്. അതിനുള്ളിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ബെഡ്രിഡനായിട്ടുള്ള ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കാനും അദ്ദേഹത്തിന്റെ മരണത്തിൽ വളരെ സാന്ത്വനം കൊടുക്കാനും കല്യാണം കഴിയാത്ത ഒരു മകളുടെ കല്യാണം ഭംഗിയായിട്ട് നടത്താനും ഈ പറഞ്ഞ പോലെ
ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോകാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടന്ന് 20 ഇയേഴ്സ് ആഫ്റ്റർ ആണ് ഡെത്ത് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അവര് ഫോർത്ത് സ്റ്റേജ് ഈ പറഞ്ഞ കുറച്ച് ഫ്യൂ വീക്സ് കൊണ്ട് മരിക്കും എന്ന് പറഞ്ഞുള്ള പേഷ്യന്റിനെ നമുക്ക് 20 വർഷം വരെ ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് നമുക്ക് സാധിച്ചു. അത് പ്രധാനമായിട്ടും ഈ കോസ് ആണ് നോക്കിയത്. നമ്മൾ ഈ റെമഡിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ മാർഗം അവിടെ കോസ് ആയിരുന്നു. അതായത് ഉപ്പ് എക്സ്പോസ് ചെയ്ത് നിന്നുകൊണ്ട് അതിന് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഡ്രഗ് തന്നെ ഉപയോഗിക്കാൻ തീരുമാനിക്കും. അത് കൊടുക്കും. അത് ഇത്രയും വരെ ജീവിതം നല്ല രീതിയിൽ കിടന്ന കിടക്കുന്നല്ല, നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോകാൻ അമ്മയെ സഹായിക്കുകയും ചെയ്തു. മരിക്കുന്ന സമയത്തും ക്യാൻസറസ് ആ ഉണ്ടായ ഭാഗത്തിന് ഒരു മാറ്റമില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അതുകൊണ്ടല്ല ഡെത്ത് നടന്നത്. അതിന് അതവിടെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഈ മരണസമയത്ത് പോലും ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ വീട്ടിൽ ഒരു നഴ്സ് ഉണ്ട്, അവർ പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള മാർഗങ്ങൾ വഴി നമുക്ക് ടോട്ടാലിറ്റി എത്താം, അല്ലെങ്കിൽ നമുക്ക് റെമഡിയിലേക്ക് എത്താം. അങ്ങനെ ഞാൻ എൻ്റെ ഈ ചെറിയ പ്രഭാഷണം നിർത്തുകയാണ്. ഇതെന്റെ ചികിത്സാനുഭവമായിട്ട് എടുക്കുക. താങ്ക് യു.